ശ്രീരാജന്റെ മണ്ഡലം കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം. കാരണം ഈ ഓണസമയത്തും എല്ലായിടത്തും ഓണം വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. കാരണം വയനാട് എന്ന ജില്ലയ്ക്ക് ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഓണം വലുതായിട്ട് ആരും ആഘോഷിക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് തന്നെ ഇപ്പൊ പുറത്തു വരുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ തുകയുടെ, അതായത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ വന്ന കണക്ക് ഇത് പുറത്തു വന്നില്ല, പക്ഷെ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിന് 17 കോടി രൂപ, ദുരിതബാധിത സംഭവ സ്ഥലം ഒഴിപ്പിക്കാൻ വേണ്ടി 12 കോടി രൂപ, വെള്ളക്കെട്ട് മാറ്റാൻ 3 കോടി രൂപ, മൃതദേഹം 2.76 കോടി രൂപ, അതായത് 350 മൃതദേഹം സംസ്കരിച്ചതിന് ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ചും, വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് വോളണ്ടിയർമാർക്ക് പോകാൻ സഞ്ചരിക്കാൻ വേണ്ടി വാഹനം വിട്ടുകൊടുത്ത് 4 കോടി രൂപ, വോളണ്ടിയർമാരുടെ ഭക്ഷണത്തിന് 10 കോടി രൂപ, ബെയിലി പാലം നിർമ്മിച്ചതിന് 1 കോടി രൂപ, അതുപോലെ തന്നെ 17 ക്യാമ്പിലായിട്ട് ഒരു മാസം ജനറേറ്റർ ഉപയോഗിച്ചതിന് 7 കോടി രൂപ. എന്റെ ഒരു സംശയം, അതായത് വോളണ്ടിയർമാരുടെ ഭക്ഷണത്തിന് 10 കോടി രൂപ ചെലവാക്കി, അവിടെ മിക്ക സംഭവ സ്ഥലത്ത് വയനാട് സംഭവ സ്ഥലത്ത് 4 ദിവസം നമ്മളെ മലയാള വാർത്ത ടീം ഞാൻ ഉൾപ്പെടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ മിക്ക ജനങ്ങൾക്കും ആഹാരം കൊടുത്ത ഒരു സംഘടനകളാണ്. പിന്നെ 10 കോടി രൂപയുടെ ആഹാരം എന്താണ്? ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഉത്സവ കമ്മിറ്റിയുടെ കണക്ക് പോലാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ടാലി ചെയ്യാതെ വരുമ്പോ, വരവും ചെലവും തമ്മിൽ ടാലി ചെയ്യാതെ വരുമ്പോ ഈ ഉത്സവ കമ്മിറ്റി എന്ത് ചെയ്യും? എല്ലാ ദേവാലയങ്ങളുടെയും കാര്യമായി പറയുന്നത് ക്ഷേത്രങ്ങളുടെ മാത്രമല്ല, ഉത്സവ കമ്മിറ്റി ഇത് തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അനാമത് ചെലവെന്നും പറഞ്ഞൊരു തുക അങ്ങ് വെക്കും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്, അതായത് കിട്ടിയ തുകയും ചെലവായ തുകയും തമ്മിലുള്ള വ്യത്യാസം അനാമത്തെന്ന് എഴുതും. അപ്പൊ ഈ അമ്പലം വിഴുങ്ങുകൾക്കും ഒക്കെ അത് വലിയ ഒരു ലാഭം അവരുടെ കയ്യിൽ എത്തുവാക്കണം എന്ന് പറയുന്ന പോലെ ഒരു കണക്കാണോ ഇതെന്ന് സംശയം തോന്നുന്നു. കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ നമ്മൾ സാധാരണഗതിയിൽ നേവി പണം ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉടനെ പറയും, അതേ നേവി പണം ചോദിച്ചു ഞങ്ങളോട്, അവിടെ പാവടെ മരിച്ച ആൾക്കാരുടെ ശവ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുരിതത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നേവി പണം ചോദിച്ചു, എന്തൊരു മര്യാദ കടന്നും പറഞ്ഞ് അവരിവിടെ ഒരു നറേറ്റീവ് നടത്തി. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നല്ലോ, അവർ ഞങ്ങളോട് പണം ചോദിച്ചു, അരി തന്നതിന് പണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, മുടക്കിയ പണം തിരിച്ചു കിട്ടണം. അത് ശരിയാണ്, കാര്യം ശരിയാണ്. അതല്ലാതെ അവർക്ക് ഇങ്ങനെ ഈ അഴിമതിയുടെ പരിപാടി ഇല്ല. ചോദിച്ച് ചോദിക്കുക, കണക്ക് കൊടുക്കുക, കേരളത്തിന് കൊടുക്കുക, അല്ലോ കൊടുക്കുക, ഇതൊന്നും പറയാതെ നേവിക്ക് 17 കോടി ഇതിപ്പോ ചെലവെന്നാ പറയുന്നത്. അപ്പൊ ചെലവെന്ന് പറയുന്നത് ചെലവാക്കിയതായിരിക്കണം, അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? സാധാരണഗതിയിൽ നേവി തന്നെ ചെലവാക്കുകയും പിന്നെ ഗവൺമെന്റ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് കൊടുക്കുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലായി ഇത് പോകുന്നു, അല്ലാതെ നേരിട്ട് നേവിക്ക് കൊടുക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല സംസ്ഥാനത്തിന്. എന്നാൽ പിന്നെ അതുപോലെ ഒഴിപ്പിക്കാൻ വേണ്ടി 12 കോടി രൂപ, ഒഴിപ്പിക്കലല്ല, ആളുകളെല്ലാം മരിച്ചു പോയി കഴിഞ്ഞില്ലേ, പിന്നെ ഒഴിപ്പിക്കലും ഇത്രയും ആവുമോ? 12 കോടിയൊക്കെ ആവുമോ? വയനാട്ടിൽ തന്നെയാണ് ഒഴിപ്പിച്ച് പാർപ്പിച്ചത്, വേറെ ജില്ലകളിലൊന്നും അല്ല. ഇതൊക്കെ ഇത് കണക്കൊക്കെ ഇത്തിരി പെരുപ്പിച്ചതാണോ? എനിക്ക് സംശയം പറഞ്ഞത് 350 മൃതദേഹം സംസ്കരിച്ചു 2.76 കോടി, അങ്ങനെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ഈ 75 കണക്ക് എന്താണ്? 75,000 കോടി ഒന്നും ഒരു സാധാരണ അല്ല, 75,000 രൂപ, 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവല്ല. കാരണം പല മൃതദേഹങ്ങളും ഒരൊറ്റ അവയവം മാത്രം വെച്ചും പലതും കൂട്ടായിട്ടും ഒക്കെയാണ് സംസ്കരിച്ചത്, പലരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള സംസ്കാരങ്ങൾ നടക്കുമ്പോൾ ഓരോന്നിനും ഈ 75,000 വെച്ച് ചെലവാകുകയല്ല, മൊത്തത്തിനും കൂടെ ഒരു 75,000 രൂപ. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട്, ഒരു പക്ഷേ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് അത് സംസ്കരിച്ചത്. ഇത് ഓരോന്നിനും 75,000 രൂപ നമുക്ക് ലഭിച്ച വാർത്തകളിൽ ഒന്നും അങ്ങനെ ഒരു ചെലവാകുന്ന രീതി നമുക്കറിയാമല്ലോ, ഇതിൻ്റെയൊക്കെ ചെലവ് അങ്ങനെയായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി 3 കോടി രൂപ, അതും വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. പിന്നെ വോളണ്ടിയർമാർക്ക് 4 കോടി, വോളണ്ടിയർമാരെന്ന് പറഞ്ഞാൽ സന്നദ്ധ സേവനക്കാർ, അവർ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നവരല്ലേ. വോളണ്ടിയർമാരുടെ വാഹനത്തിന് 4 കോടി രൂപയും, വോളണ്ടിയർമാർ 4 കോടി രൂപ, വോളണ്ടിയർമാർ 4 കോടി എന്ന് പറയുമ്പോൾ 4 കോടി പെട്രോളിന്റെ മാത്രം ചെലവായിരിക്കണമല്ലോ ഈ 4 കോടി എന്ന് പറയുന്നത്. അത്രയും ആയിട്ടുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. അതുപോലെ തന്നെ അങ്ങനാണെങ്കിൽ അവിടെ എല്ലാം പത്രക്കാരും പോയിരുന്നു, ഈ പത്രക്കാർക്ക് ഈ 4 കോടി രൂപ ചെലവായി കാണണമല്ലോ, തീർച്ചയായിട്ടും ചെലവായി കാണണമല്ലോ. ആ പത്രക്കാർക്ക് അറിയാമല്ലോ എത്ര ചെലവായതെന്ന്. അതുപോലെ ഭക്ഷണത്തിന് 10 കോടി രൂപ, ഭക്ഷണം പലരും പല പുറത്തുനിന്നുള്ള സന്നദ്ധ സംഘടനകളും സൗജന്യമായി നൽകുകയായിരുന്നു. അപ്പൊ ഭക്ഷണം അറിയുവാണെന്നും പറഞ്ഞ് ചില സന്നദ്ധ സംഘടനകളെ ഗവൺമെന്റ് തന്നെ വിലക്കിയിരുന്നു. അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, കൂടുതലായി അസുഖം വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ബെയിലി പാലത്തിന് വേറെ പ്രശംസിക്കപ്പെട്ട ബെയിലി പാലത്തിന്റെ നിർമ്മാണം, അതിന് 1 കോടി കൊടുത്തു
എന്ന് പറയുന്നു. അത് കേരളത്തിന് ഒരു സഹായമായി കേരളത്തിന് നൽകേണ്ടതല്ലേ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വരുന്ന സമയത്ത്. അതുപോലെ 17 ക്യാമ്പുകളിൽ താമസിച്ചവരെല്ലാം തിരിച്ചുപോയി 7 കോടി രൂപ അവർക്ക് പതിനേഴ് ക്യാമ്പിൽ ഒരു മാസം ജനറേറ്റർ ഉപയോഗിച്ചിന് 7 കോടി രൂപ. ആ അതുപോലെ മറ്റൊരു കണക്ക് എനിക്ക് സംശയമുള്ളത് 350 വീടുകൾ അല്ലെ, 350 വീടുകളുടെ വാടകയ്ക്ക് വേണ്ടി അല്ലേ ഈ 2.76 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ലെ 350 മൃതദേഹങ്ങൾക്കാണ് 2.76 കോടി. ആ 2.76 അതാണ് 75,000 രൂപ ഓരോ മൃതദേഹത്തിനും വരും. ഇത് കൂട്ടത്തോടെ അടക്കം ചെയ്യുമ്പോൾ ഇത്രയധികം ചെലവ് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈ കണക്കുകളിൽ എന്തോ ടാലി ചെയ്യാത്തതായിട്ടും അതുപോലെ ക്രമരഹിതമായിട്ടും ഉള്ള തുകകളാണ് വക കൊള്ളിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇതിനായിട്ടാണല്ലോ നമ്മൾ സാലറി ചലഞ്ച് 5 ദിവസത്തെ ശമ്പളം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പൊ അതിൽ വഴി എത്ര രൂപ പിരിഞ്ഞു എന്നുള്ളത് ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പൊളിഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഡി എ ഒന്നും കിട്ടാത്തതില് പ്രതിഷേധമുള്ള ജീവനക്കാരെ അത് ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന IAS അസോസിയേഷൻ അത് കൊടുത്തിട്ടില്ല ഇതുവരെ. അവർക്ക് പൈസയ്ക്ക് ഒരു താല്പര്യമുള്ള ആൾക്കാരല്ല, അവര് അത് നിരാകരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മുന്നിൽ നിന്ന് അയക്കുന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഉൾപ്പെടുന്ന ആ സംഘടന ആ പോലും അത് നിരാകരിച്ചിരിക്കുകയാണ്. അത് കൊടുക്കാതെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഭരണയന്ത്രത്തെ നിയന്ത്രിക്കുന്നവര് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റു ജീവനക്കാർക്കും തെറ്റായിട്ടുള്ള മാതൃകകളാണ് നൽകുന്നത്. അപ്പോ ഇതൊരു വലിയ തുക ചെലവായി എന്നുള്ള ഒരു കണക്ക് കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തി നേരത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതുപോലെ 2,000 കോടി രൂപ കിട്ടാനുള്ള ഒരു ചെലവ് കണക്കായിരിക്കാം. മാനദണ്ഡ അവിടെ ഒരു മെമ്മോറാണ്ടം കൊടുത്തല്ലോ, ആ മെമ്മോറാണ്ടം അഥവാ നിവേദനത്തിൽ കാണിച്ചിരിക്കുന്ന കണക്കായിരിക്കാം. അപ്പൊ അവിടെ അല്പം പെരുപ്പിച്ച് കാണിച്ചെങ്കിൽ ഇത് ആവശ്യപ്പെട്ട 2,000 കോടി കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല, സന്നദ്ധ സംഘടനകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ തുക എത്ര, അതിന്റെ ഒരു കണക്കില്ല. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും കിട്ടിയത് ഈ ചെലവായതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണോ അത് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. മറ്റേ സംസ്ഥാനങ്ങൾ നൽകി, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ വലിയ തുകകൾ തന്നെ നൽകി, മധ്യപ്രദേശ് നൽകി, പല സംസ്ഥാനങ്ങളും നൽകി. അതുപോലെ തന്നെ യൂസഫ് അലിയെ പോലുള്ളവർ, അങ്ങനെ രവി പിള്ളയെ പോലുള്ളവരൊക്കെ വലിയ സംഭാവനകൾ നൽകി. അപ്പോ അതൊന്നും പല സ്ഥാപനങ്ങളും കേരളത്തിലെ തന്നെ പല സ്ഥാപനങ്ങളും പിരിച്ചെടുത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കണക്കുകൾ നമ്മളിപ്പോൾ എല്ലാ കണക്കും കൂടെ ചേർത്തെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ചെലവായതിൻ്റെ വരവിൻ്റെതുമായിട്ടുള്ള ഒരു ഓഡിറ്റായിട്ട് അത് കാണാൻ കഴിയൂ. ഇതിപ്പോ സംശയാസ്പദമാണ് ഈ കണക്ക് തന്നെ, ഇത്രയും പെരുപ്പിച്ച തുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെലവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെലവായതിന് അതിന് ഉപപിരിവുകളുണ്ടല്ലോ, ഓരോന്നും ചെലവായതിൻ്റെ ഉപപിരിവുകളായിട്ട് അങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു ബ്രേക്കപ്പ് വേണം. ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ശരിയായിട്ടുള്ള വസ്തുതകളായിട്ട് സാധാരണഗതിയിൽ കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിന് യഥാർത്ഥ തണുത്തുള്ള പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. തീർച്ചയായിട്ടും.